വീക്കെൻഡിൽ അത് രാവിലെ എണീറ്റ് പീസ്ഫുള്ളായ ഒരു സ്ഥലത്തേക്ക് ഒരു മോർണിംഗ് ഡ്രൈവ് പോകുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവിടെ അടിപൊളി ഒരു സൺറൈസ് കൂടെ ഉണ്ടെങ്കിലോ, എന്ത് മനോഹരമായിരിക്കും അല്ലേ? അതുപോലെ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം പേരാമ്പ്രക്കാരി. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദുബായിലെ ഏറ്റവും മനോഹരമായ മൺമേഡ് ലേക്കായിട്ടുള്ള അൽഖുദ്ര ലേക്കിലേക്കാണ്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ലേക്ക് ഉണ്ട്. ഓരോ ലേക്കിനും ഓരോ പേരിലാണ് അവർ വിളിക്കുന്നത്. ഇതിപ്പോൾ നമ്മളുള്ളത് അൽഖുദ്ര ലേക്കിലാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചെറിയ ചെറിയ ലേക്ക് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. പ്രത്യേകിച്ച് രാവിലെ ഒരു ഏർലി മോർണിംഗിലൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളി ഒരു ഫീലിംഗ് ആയിരിക്കും. നമ്മളിന്ന് റൂമിൽ നിന്നൊരു 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 6:30 അടിപൊളിയാണ്. കുറേ ആൾക്കാർ ഇന്നലെ വന്നിട്ട് ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും ഇപ്പോൾ 1 ആഴ്ച മുമ്പ് നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ദുബായ്, അവർക്ക് ഇഷ്ടമായോ, അവർ വിചാരിച്ച പോലെ ഉണ്ടോ, എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാം. എന്താണ് അച്ഛൻ, എങ്ങനെയുണ്ട് ദുബായ്? ഹലോ, ഹായ്. ദുബായ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാൻ പറ്റാത്ത അത്ഭുതങ്ങളുള്ള നാടാണ് ദുബായ്. ഒരു സംഭവം തന്നെയാണ് ദുബായ്. ഓ, എന്താ പ്ലേസ്! വിചാരിച്ചതിലും സൂപ്പറാണ്. ഇത്രയും നല്ലൊരു ലൈക്കൊന്നും നമ്മളെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ലൈഫൊക്കെ മാറി ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്പോട്ട് തപ്പുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു പിക്നിക് സ്പോട്ട് തന്നെയാണ് അൽഖുദ്ര ലേക്ക്. ഇത് മാത്രമല്ല, ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണിത്. കാരണം അത്രയധികം ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ദിവസം ഇവിടെ വരാറുണ്ട്. മനോഹരമായ സൺറൈസ്, പിന്നെ സൺസെറ്റ്. ഇത് മാത്രമല്ല, 175 വെറൈറ്റീസിലുള്ള സ്പീഷീസിലുള്ള ബേർഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അൽഖുദ്ര ലേക്ക്. കാരണം ഞാൻ പോയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ അവിടെ കണ്ടിട്ടുണ്ട്. അവർ ഒരു 4-5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരൊറ്റ പിക്ക് അവരുടെ ക്യാമറയിലേക്ക് പകർത്തുന്നത്. അത്രയധികം സമയം അവർ ആ ബേർഡിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്ചർ അവർ ചെയ്യുന്നത്. അൽഖുദ്ര ലേക്കിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ ലേക്കുകൾ ഒരുപാടുണ്ട്. പക്ഷേ അൽഖുദ്ര ലേക്കിൽ നമ്മൾ ഒരുപാട് ബേർഡ്സിനെ കണ്ടില്ലേ, പക്ഷേ ഇവിടെയൊന്നും ബേർഡ്സ് ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്.
അവിടെ ഉണ്ട് വലിയൊരു വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ ഇവിടെ ഉള്ളൊരു വ്യൂ പോയിന്റ് ആണ് നമ്മളിപ്പോ കാണുന്നത്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലൊക്കെ ഉള്ള ദുബായ് എന്ന് പറയുമ്പോൾ ഒരുപാട് സിറ്റി ലൈഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അവർ ആ രീതിയിലുള്ള ടൂറിസം മാത്രമല്ല, ഇതുപോലെ ഇവിടുത്തെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ഇവിടുത്തെ കുറേ ബ്യൂട്ടി ഉണ്ടല്ല, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൂറിസം കൂടെ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള ഒരുപാട് മാൻ മെയ്ഡ് ലേക്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഒരു സിറ്റി ലൈഫ് എന്നതിലുപരി ഇതുപോലെയുള്ള കാഴ്ചകളും കൂടെ എൻജോയ് ചെയ്യുമ്പോൾ അവർക്കതൊരു വേറെ തന്നെ അനുഭവമായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള തോടും അല്ലെങ്കിൽ അവിടുത്തെ ഈ അരയന്നങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇത് ഭയങ്കര ഒരു സംഭവമായി തോന്നില്ല. പക്ഷേ ഇവർ ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊരു സംഭവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു എന്താ അത്ഭുതം തന്നെയാണ്. കാരണം ഇവിടെ വരുന്നവർക്ക് ഈ ഒരു കാര്യം കാണുമ്പോൾ ഇത് മാൻ മെയ്ഡ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത്ര അടിപൊളിയായിട്ടാണ് അവരിങ്ങനെയൊരു സ്ഥലം ഇവിടെ തീർത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ ഒരുപാട് ഫിഷും ഉണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ അടുത്ത് ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു ഫ്ലെമിംഗോ ലേക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേക്കും ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്ലെമിംഗോസിനെയും കാണാൻ പറ്റും. ഫാമിലി ആയിട്ടൊക്കെ വീക്കെൻഡ്സിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോട്ടാണ് ഈ അൽഖുദ്ര ലേക്ക്. പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനും അലൗഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് രാത്രി വന്നൊരു ബാർബിക്യൂ ഒക്കെ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇവിടെ ഈ ലേക്ക് ഇത്ര അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഇത്രയും നീറ്റാക്കി കൊണ്ടു നടക്കുന്നതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഈ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫിനാണ്. കാരണം അവർ എല്ലാ സമയത്തും ഇവിടെ വരികയും ഈ ലേക്ക് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ബേർഡ്സിനെയും ഫീഡ് ചെയ്യും, കറക്റ്റ് സമയത്ത് ഫീഡ് ചെയ്യും. അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ്. അവർക്ക് പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ താമസിക്കാൻ. അൽഖുദ്ര ലേക്ക് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം നവംബർ ടു ജനുവരിയാണ്. അതുപോലെ ഈ ഒരു ലേക്ക് കാണാൻ ഏറ്റവും ഭംഗി ആ ഒരു ഗോൾഡൻ ലൈറ്റിലാണ്. അത് അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കാണുന്ന ആ ഒരു ഗോൾഡൻ ലൈറ്റാണ് ഇതിനെ ഒന്നും കൂടെ മനോഹരമാക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ അൽഖുദ്ര ലേക്കിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു ഒബ്സർവേഷൻ പോയിന്റിൻ്റെ മുകളിലാണ്. ഈ ഒബ്സർവേഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ അൽഖുദ്ര ലേക്കിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വ്യൂ നമുക്ക് 360 ആംഗിളിലുള്ള ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും. ഇവിടേക്കുള്ള ആക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നിന്ന് മോട്ടോർ സിറ്റി വഴി അങ്ങനെയാണ് നമ്മൾ അതാണ് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ.
പിന്നെ മുമ്പൊക്കെ ഞങ്ങൾ വന്നപ്പോ ഇവിടെ ബോർഡും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് കൃത്യമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോവായിരുന്നു മുമ്പൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ടൂറിസം ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇവിടെ എല്ലാ ഭാഗത്തും അൽഖുദ്ര ലേക്കിൻ്റെയും പിന്നെ ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള മറ്റ് ലേക്കുകളുടെയും ഒക്കെ ഒരുപാട് ബോർഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വരാനുള്ളത് ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുന്നുണ്ട് ഇപ്പൊ വരുമ്പോൾ. അപ്പൊ ഇതുവരെ ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വന്നു നോക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ എത്ര പ്രാവശ്യം വന്നു എന്ന് എനിക്കിന്നറിയില്ല. ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. അങ്ങനെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ അൽഖുദ്ര ലേക്കിൻ്റെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും തന്നെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം ഇപ്പോഴും ഒരുപാട് പേര് വീഡിയോസ് ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല കമൻറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറച്ചധികം വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും. ബൈ.